സംസ്ഥാനത്തിന്റെ അധികാരം കേന്ദ്രം കവരുന്നു എന്ന് പരിതപിക്കുന്ന പിണറായി വിജയൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ആലോചിക്കണമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ. വിവിധ മിഷനുകളും പദ്ധതികളും പ്രഖ്യാപിച്ച് അതിന്റെ ബാധ്യത മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ തലയിൽ കെട്ടിവയ്ക്കുകയാണെന്ന് സർക്കാരെന്നും ഹസൻ ആരോപിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നയത്തിനെതിരെ യു ഡി എഫ് കണ്ണൂർ കോർപ്പറേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഹസൻ. തദ്ദേശ സ്ഥാപനങ്ങളെ സർക്കാർ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയാണെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പറഞ്ഞു. അധികാര വികേന്ദ്രീകരണത്തിന്റെ അന്തസത്തയെ പിണറായി വിജയൻ സർക്കാർ തകർക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കോവിഡ് സാഹചര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ടായ ബാധ്യത സർക്കാർ ഏറ്റെടുക്കണമെന്നും മെയിന്റനൻസ് ഗ്രാന്റ് വെട്ടിക്കുറച്ചതിലൂടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസനം സ്തംഭനാവസ്ഥയിലായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുകയാണ് മോദി സർക്കാരെന്നാണ് പിണറായി വിജയന്റെ പ്രധാന ആരോപണം. എന്നാൽ പിണറായി വിജയൻ തദ്ദേശ സ്ഥാപനങ്ങളോട് കാണിക്കുന്നത് എന്താണെന്ന് ഹസൻ ചോദിച്ചു. അധികാരം കവർന്നെടുക്കുകയും പഞ്ചായത്തുകളെ ഏൽപ്പിച്ച സേവന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് നൽകാതിരിക്കുകയും അറ്റകുറ്റപ്പണിയും വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മെയിന്റനൻസ് ഗ്രാന്റ് വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്ന ഈ ഗവൺമെന്റിന്റെ നടപടിക്കെതിരെ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ മുഴുവൻ ജനപ്രതിനിധികളും ശക്തമായ ഒരു സമരത്തിന് വന്നതിന്റെ ഭാഗമാണ് ഇന്ന് കണ്ണൂർ കോർപ്പറേഷനിൽ നടക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ നടന്ന ധർണയുടെ തുടർച്ചയാണ്. പക്ഷേ ഗവൺമെന്റിന് അതിനൊരു പ്രതികരണവും ഇല്ല. കാരണം ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഗവൺമെന്റിന് ഒറ്റ വാക്കേ മറുപടിയുള്ളൂ. സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നില്ല. എങ്ങനെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കും? പത്രങ്ങളിൽ വന്നത് പറഞ്ഞില്ലേ, ഈ സംസ്ഥാന സർക്കാരിന്റെ ധൂർത്ത് അഴിമതി അനാവശ്യ ചെലവുകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറിയ അധികാരവും സമ്പത്തും കവർന്നെടുക്കുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ കണ്ണൂർ കോർപ്പറേഷന് മുന്നിൽ യു ഡി എഫ് സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഹസൻ. യു ഡി എഫ് മണ്ഡലം ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ അധ്യക്ഷത വഹിച്ചു. മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ പി താഹിർ, ഡെപ്യൂട്ടി മേയർ കെ ഷബീന ടീച്ചർ, എ ഡി മുസ്തഫ, കെ രാഹുലൻ, പി ജോൺസൺ, ടി പി റഷീദ്, എം എ കരീം, ബി കെ അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.